നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നാളെ മുതൽ സ്കൂളുകളൊക്കെ തുറക്കുകയാണല്ലോ അപ്പോൾ രണ്ട് വാക്സിനും എടുത്തവർ ഒന്നാം ഡോസും രണ്ടാം ഡോസും ഒക്കെ എടുത്തവർ വേണം സ്കൂളിൽ വരാൻ അതായത് അധ്യാപകരുടെ കാര്യമാണ് എന്നാണ് സർക്കാർ നിർദ്ദേശം പക്ഷേ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് വാക്സിൻ എടുക്കാത്തവർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അധ്യാപകരുണ്ടെന്നാണ് സർക്കാർ പറയുന്ന കണക്കുകൾ ഒന്ന് ഓർത്ത് നോക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേർ അധ്യാപകർ വാക്സിൻ എടുത്തിട്ടില്ല അതിൽ ചിലരൊക്കെ ആരോഗ്യ കാരണങ്ങളാൽ ചിലർക്ക് അലർജി ഉള്ളതിനാൽ ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മതപരമായിട്ടുള്ള കാരണത്താൽ വാക്സിൻ എടുക്കാത്ത അല്ല എന്താണ് ഈ മതപരമായിട്ടുള്ള കാരണം എന്തായാലും നമ്മുടെ അറിവിൽ ഞങ്ങളുടെ അറിവിൽ ഹൈന്ദവർക്ക് ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് വാക്സിൻ എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല ക്രിസ്തു മതത്തിലും അങ്ങനെയൊരു സംഗതിയില്ല അതായത് വാക്സിൻ എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം ഇനി മതപരമാണ് കാരണമെങ്കിൽ എന്തുകൊണ്ടാണ് സൗദിയിലുള്ളവർ വാക്സിൻ എടുക്കുന്നത് അവിടെയുള്ളവരൊക്കെ വാക്സിൻ എടുക്കുകയും ഈ മാസ്ക്കൊക്കെ മാറ്റിയിട്ട് സാധാരണ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നു അതേപോലെ നിരവധി രാജ്യങ്ങൾ നമ്മൾ കാണുന്നു എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ചിലർക്ക് മാത്രം ഇത് മതപരമായിട്ടുള്ള കാരണമാവുന്നത് മതപരമായിട്ടുള്ള കാരണം കൊണ്ടാണ് വാക്സിൻ എടുക്കാത്തത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മറയാണ് ഇവർ അനാവശ്യമായി ഭയപ്പെടുകയാണ് ചിലരോടൊക്കെ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇവർ ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ വാക്സിൻ്റെ കൂടെ തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിലുള്ള മരുന്നും കൂടെയൊക്കെ സർക്കാർ കുത്തിവെച്ചു കുത്തിവെക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുവഴി അവർക്ക് ഒന്നോ രണ്ടോ മാത്രമേ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റൂന്നു പിന്നെ അവർ അവരുടെ അവർക്ക് അതിനുള്ള ആ കഴിവ് നഷ്ടപ്പെടുകയും അത് ഈ വാക്സിൻ്റെ കൂടെ തന്നെ കുത്തിക്കേറ്റ് വിടുന്നു എന്നൊക്കെയാണ് ഇവർ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഇവർ ഈ വാക്സിനോട് ഈ വാക്സിനോട് മാത്രമല്ല ലോകത്തിറങ്ങുന്ന എല്ലാ വാക്സിനോടും ഇവർക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അവർ ഒരു വാക്സിനും എടുക്കാൻ ഇത്തരക്കാർ തയ്യാറാകത്തില്ല ഞാൻ എല്ലാവരെയും അടച്ചല്ല പറയുന്നത് എല്ലാവരെയും അടച്ച് പറയാൻ പറ്റില്ലല്ലോ കാരണം സൗദിയും യു എയും പോലുള്ള മറ്റു രാജ്യങ്ങൾ അവിടെയൊക്കെ മതരാജ്യങ്ങളാണ് മതരാഷ്ട്രങ്ങളാണ് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവരൊക്കെ വാക്സിൻ എടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഇവിടെയുള്ള ചിലർ മാത്രം മതപരമായിട്ടുള്ള കാരണത്താൽ വാക്സിൻ എടുക്കാൻ നിൽക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള തെറ്റായ ധാരണകൾ ഇതൊക്കെയാണ് ഇനി അതവിടെ നിൽക്കട്ടെ എന്നാൽ അത് വെറും ഒരു ജോലി മാത്രമല്ല അത് സമൂഹത്തിൻ്റെ ബഹുമാനം കൂടെ കിട്ടുന്ന ഒരു സേവനം കൂടിയാണ് ഒരു സേവനം കൂടെ ഉൾപ്പെടുന്ന ഒരു ജോലിയാണ് ഒരു വിദ്യാർത്ഥിയെ ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നത് അല്ലെങ്കിൽ അവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് അവൻ്റെ ഗുരുവാണ് അവൻ്റെ അധ്യാപകരാണ് അവന് വഴികാട്ടി ആവേണ്ടവരാണ് അങ്ങനെയുള്ളവർ ഈ ഇത്രയും എണ്ണ ആൾക്കാ ആളുകൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് വാക്സിൻ എടുക്കാതിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഇത്രയും പേരോട് സ്കൂളിൽ വരണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം ഇനി ശിവൻകുട്ടിയോട് മറ്റൊരു സംശയം ചോദിക്കട്ടെ അത് ജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു സംശയമാണ് ഈ സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അധ്യാപകർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കുമോ കൊടുക്കുന്നെങ്കിൽ എന്ത് മാനദണ്ഡ പ്രകാരം കൊടുക്കും കാരണം ഞങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഞങ്ങളുടെ നികുതി പണമാണ് എടുത്ത് ശമ്പളമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് പഠിപ്പിക്കാൻ സ്കൂളിൽ വരാത്ത ഒരു അധ്യാപകന് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് മതപരമായിട്ടുള്ള കാരണം കൊണ്ട് വാക്സിൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ വരാൻ പറ്റില്ല എങ്കിൽ പഠിപ്പിക്കാത്ത അധ്യാപകന് ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് അത് അതിൽ സർക്കാർ എത്രയും വേഗം ഒരു വ്യക്തത വരുത്തണം നല്ല കാര്യം അവരോട് സ്കൂളിൽ പഠിക്കാൻ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ അവർക്ക് ശമ്പളം കൊടുക്കുമോ ഇല്ലയോ എന്നും കൂടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് കാരണം ജനങ്ങളുടെ പണമെടുത്തിട്ടാണ് നിങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ കാര്യത്തിൽ കൂടെ ശിവൻകുട്ടി ഒന്ന് വ്യക്തത വരുത്തിയാൽ നന്നായിരിക്കുമെന്ന് തൽക്കാലം ഈ വിഷയത്തെ പറ്റി പറയാനുണ്ട് കുറച്ച് കൂടുതൽ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ നിർത്തുന്നു വെബ് ഡെസ്ക് തത്വമൈന്യൂസ്